ഇതുവരെ പൈസ തരാത്ത ആൾക്കാർ വരെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എനിക്ക് എന്തെങ്കിലും സന്തോഷം സദ്യ കിട്ടുന്നു എന്നുള്ളത് ആണല്ലേ. ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമാണല്ലോ. അപ്പം ആ രീതിയിൽ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. എല്ലാവരും ഉറ്റു നോക്കുന്ന ആഘോഷത്തിന്റെ ഒരു ഒരു കാലഘട്ടമാണല്ലോ വിഷു കാലം. അവിടെ നമ്മൾ എല്ലാവരും കൂടി ഒരു ജോയിന്റ് ഫാമിലി ആയിട്ട് താമസിച്ചിരുന്ന ഒരു ചെറിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ കൈനീട്ടം കിട്ടുന്നത് പൃഥ്വിരാജിനായിരുന്നു. കാരണം പൃഥ്വിരാജാണ് ഞങ്ങളുടെ കസിൻസിലെ ഏറ്റവും ഇളയ ആള്. വീട്ടില് വീട്ടിൽ നിന്ന് കഴിച്ച പോലത്തെ ഒരു അടുത്ത ഓണസദ്യക്ക് ഞങ്ങൾ വിളിക്കണം. എന്നാ പിന്നെ കൊറേ ബാച്ചിലേഴ്സ് ഉള്ള സ്ഥിതിക്ക് കൈ ഉണങ്ങിയ കല്യാണം. അപ്പൊ ഹോളിഡേന്റെ സ്പെഷ്യൽ വിഷു സദ്യയാണ് നമ്മള് കഴിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ കൂടുതൽ ഇന്ദ്രയേട്ടൻ വന്നിട്ടുണ്ട്. ഇന്ദ്രയേട്ടാ വെൽക്കം. താങ്ക് യു. ഹാപ്പി വിഷു. ഈദ് മുബാറക്. യെസ്. എല്ലാവരും കൂടെ ഒരു ടൈമില്ല അല്ലേ? അതെ. അപ്പോ നമുക്ക് ഇവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്യാം. മാത്രമല്ല വിഷുവിന്റെ അന്ന് ഇവിടെ ഹോളിഡേയിൽ വരുവാണെങ്കിൽ നല്ല അടിപൊളി സദ്യ ആയിരിക്കും. ഇന്ദ്രയേട്ടാ അപ്പം ആദ്യം നമ്മള് മിസ് ചെയ്തു ഇന്ദ്രയേട്ടനെ. അപ്പൊ പറയൂ എന്താണ് ഇതിന്റെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും കുറെ നാളുകളായിട്ട് നമ്മള് വെയിറ്റിംഗ് ആണ് ഈ ഒരു മൂവി. കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എന്നത്തേക്കായിരിക്കും ഇതിന്റെ ഒരു ഹാപ്പിനെസ്? ഉടനെ തന്നെ ഉണ്ടാവും. കാരണം നമ്മളിപ്പം ഇപ്പൊ റിലീസ് പ്ലാൻ ചെയ്യുന്നതാണ് 12-ാം തീയതി. പക്ഷെ നമുക്കറിയാം മലയാള സിനിമയുടെ വളരെ നല്ല സമയത്തോടെയാണ് ഇപ്പൊ സിനിമ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കുറച്ച് റിലീസുകൾ വരുന്നുണ്ട്. തന്നെ അല്ല അനിയന്റെ തന്നെ ആടുജീവിതം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തിയേറ്ററുകളുടെ ഇടയിൽ ഒരു ചെറിയ കൺജഷൻ ഉണ്ട്. അപ്പൊ നമുക്കങ്ങനെ പോലെ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു വലിയ സിനിമയാണ്. അപ്പൊ ഒരുപാട് സ്റ്റേഷൻസിൽ തന്നെ സിനിമ റിലീസ് ചെയ്യണം. കുറെ കൂടി ആൾക്കാർ കാണണം. ഓഡിയൻസ് സ്കാറ്റേർഡ് ആയി പോകുന്നതിലും എല്ലാവരും വന്ന് നമ്മുടെ സിനിമ കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചൊന്ന് തള്ളി വെക്കാൻ വിചാരിച്ചത്. ഈ മാസം തന്നെ അവസാനം. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് റിലീസ് ചെയ്യാം. 25th എന്ന് വേണമെങ്കിൽ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. കറക്റ്റ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ബട്ട് സിനിമ ഇസ് റെഡി. ഇറ്റ്സ് ഓൾ ഓവർ. എല്ലാം റിലീസിന് പക്കാ റെഡി ആയിരിക്കുകയാണ്. ഡേറ്റ് ഒന്ന് തീരുമാനിച്ച് റിലീസ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ. മാക്സിമം ആ റിലീസ് ചെയ്യുന്ന ടൈമിൽ തന്നെ മാക്സിമം തിയേറ്റേഴ്സ് ഹിറ്റ് ചെയ്ത് റിലീസ് ചെയ്യാൻ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്താൽ തന്നെ ഇപ്പൊ കുറെ തിയേറ്റേഴ്സ് അവർ വിട്ടു തരേണ്ടി വരും. നമ്മൾ കുറച്ച് തിയേറ്റേഴ്സ് അവർക്ക് വിട്ടു കൊടുക്കണം. ഇറ്റ്സ് ഓൾറെഡി നല്ല നല്ല കളക്ഷനിൽ പോകുന്ന സിനിമയാണ് ആഡ് ചെയ്യുന്നത്. പുതിയ സിനിമകൾ വരുമ്പോൾ അതിലും നല്ല സിനിമകളുണ്ടാവും. ഇപ്പൊ അറിയാലോ എല്ലാ സിനിമകളും നല്ലതാണ്. കുറച്ചൊരു തിയേറ്ററിനിടയിൽ തന്നെ കുറച്ച് കൺജഷൻ വരും. അപ്പൊ ആ ഒരു കൺജഷൻ വേണ്ട. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൊണ്ടിറക്കുമ്പോൾ ടൈം എടുത്ത് ഇറക്കുമ്പോൾ ഇപ്പൊ അതിനിടയിൽ നമുക്ക് ഇങ്ങനത്തെ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനും കുറച്ചുകൂടെ സമയം കിട്ടും. അപ്പൊ കുറെ കൂടെ പ്രേക്ഷകർ നമ്മുടെ സിനിമ ഒന്ന് കാണും. അതിനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഈ ഒരു ഡിലേ. ഇഷ്ടപ്പെട്ടോ? ഇതോടെ ഇങ്ങനെ കഴിക്കുന്ന ടൈമില്ലേ നമ്മള് മൈൻഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വിഷു എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ടൈം. ഇപ്പോഴാണെങ്കിൽ സിനിമകൾ റിലീസ് ഉണ്ട്, ഹാപ്പിയാണ്. പക്ഷെ പണ്ടത്തെ ടൈമിൽ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നത് കൈനീട്ടം കിട്ടുന്നു അല്ലെ. ആ ഡേ ഇതുവരെ പൈസ തരാത്ത ആൾക്കാർ വരെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എനിക്ക് എന്തെങ്കിലും സന്തോഷം സദ്യ കിട്ടുന്നു എന്നുള്ളതാണല്ലേ. അതെ, ഡെഫിനറ്റ്ലി ഒരു ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമാണല്ലോ. അപ്പം ആ രീതിയിൽ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. എല്ലാവരും ഉറ്റു നോക്കുന്ന ആഘോഷത്തിന്റെ ഒരു 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 കാലഘട്ടമാണല്ലോ വിഷു കാലഘട്ടം. അത് സിനിമയാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാ രീതിയിലും ഒരു വളരെ കളർഫുൾ, ഒരു ബ്രൈറ്റ്, ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സീസണാണ്. പിന്നെ നമുക്കറിയാം എല്ലാ വർഷവും ഇപ്പം ഈദും അതുപോലെ വിഷുവും ഒക്കെ ഒരുമിച്ച് വരുന്നൊരു. സോ എല്ലാവരും കൂടെ നമ്മുടെ ഒരു മൊത്തത്തിൽ നോക്കിയാൽ കേരളം എമ്പാടും ആഘോഷങ്ങളുടെ ഒരു ഒരു സമയമാണ്. എല്ലാം അടുത്തടുത്ത് വരട്ടെ എന്നല്ലേ. അതെ, ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന രണ്ട് ഫെസ്റ്റിവൽസ് അടുത്തടുത്ത് വരട്ടെ. ഇതിൽ എനിക്ക് തോന്നേ ഏറ്റവും കൂടുതൽ കൈനീട്ടം കിട്ടുന്ന വ്യക്തി അല്ലേ. ഇന്ന് ഇവിടുന്ന് ഹോളിഡേയിൽ ഇറങ്ങുമ്പോൾ എന്തോ പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ട് മേടിക്കാൻ അല്ലേ. സത്യം പറ ശരിക്കും ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തില് ട്രിവാൻഡ്രത്ത് പൂജപ്പുറ ഞങ്ങളുടെ ഒരു വീടുണ്ട്. അപ്പം അവിടെ നമ്മൾ എല്ലാവരും കൂടി ഒരു ജോയിന്റ് ഫാമിലി ആയിട്ട് താമസിച്ചിരുന്ന ഒരു ചെറിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ കൈനീട്ടം കിട്ടുന്നത് പൃഥ്വിരാജിനായിരുന്നു. കാരണം പൃഥ്വിരാജാണ് ഞങ്ങളുടെ കസിൻസിലെ ഏറ്റവും ഇളയ ആള്. അപ്പൊ എല്ലാവരും ബാക്കി മൂത്തവരും ഒക്കെ ഇളയവർക്ക് കൈനീട്ടം കൊടുക്കണമല്ലോ. അപ്പോ അവിടെ താമസിച്ചിരുന്ന പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് ഓർമ്മ.
അത് മാത്രമല്ല നമ്മുടെ ഇപ്പം അറിഞ്ഞിട്ട് ഇപ്പം അച്ഛൻ അനിയൻ അനിയത്തി അല്ലെങ്കിൽ ആന്റി എന്നൊക്കെ പറയുന്നത് പലരും പല സ്ഥലത്താണ്. ആ ടൈമിലൊക്കെ ഒരു വീട്ടിലായിരിക്കും എല്ലാവരും. അപ്പൊ അത് മാത്രമല്ല അതിലെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ അങ്കിളും ആന്റിമാരുടെ എല്ലാം കയ്യിൽ നിന്ന് പൈസ കിട്ടും. ഒരു 100 രൂപയെങ്കിലും ബേഡ്സിലാക്കും ആ സമയത്ത്. ഈ വിഷുക്കണ്ണിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമുക്കിന്ന് മല്ലു ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങൾ എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വിഷുവിൻ്റെ ആ ടൈം ആകുമ്പോൾ രാവിലെ അച്ഛനും മക്കളും രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങും, വിളിക്കും ആ ടൈം ഇവരെ കൊണ്ട് കറി കാണിക്കും, തിരിച്ച് അവരും കൊണ്ട് ഉറങ്ങും. ആ ഒരു മെമ്മറി ഒന്ന് പറയാമോ? അല്ല, അമ്മാനായിരുന്നു എപ്പോഴും വീട്ടിൽ കണി ഒരുക്കുന്നത്. ആ സമയത്ത് അമ്മ രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് ആദ്യം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ചു കണിയൊക്കെ നേരത്തെ മുന്നേ ദിവസം രാത്രി ചില സമയങ്ങളിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. രാവിലെ അമ്മയാണ് നമ്മളെ വിളിച്ച് ഉണർത്തി കണ്ണൊക്കെ കുത്തി നമ്മളെ കൊണ്ടുപോയി കണി കാണിച്ചു. അതിൽ എല്ലാ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. നേരെ പോയി കിടന്നുറങ്ങല്ലേ? അതെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു റൗണ്ട് ഇറക്കം കൂടെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, നമ്മള് ചെറുപ്പത്തില് ഈ ഫയർ വർക്ക്സ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞുള്ള സെക്കൻഡ് റൗണ്ട് ഇറക്കം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ രാവിലെ നമ്മള് കണി കണ്ട് കഴിഞ്ഞ പടക്കം എല്ലായിടത്തും ഇത് പൊട്ടുന്ന പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. അത് ആ ടൈമിൽ തലേദിവസം നൈറ്റ് ഒക്കെ അല്ലേ കൂടുതലും? അതെ, നൈറ്റ് ഫുൾ നൈറ്റ് ഇങ്ങനെ പിന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ശ്രുതിയുണ്ട് അല്ലേ? ശ്രുതിയും ഇന്ദ്രാട്ടനും അല്ലേ? എനിക്ക് നിങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടെങ്കിലും വർക്കുകൾ അങ്ങനെ ഒരുമിച്ച് മൊത്തത്തിൽ അല്ലെങ്കിൽ തന്നെ വില ഗുഡ് ഫ്രണ്ട്സ് ഇടയ്ക്കൊക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ഒരു കോമ്പിനേഷൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഒരു പുതിയ കോമ്പിനേഷനാണ്, അതുകൊണ്ട് സ്ക്രീനിൽ കാണുമ്പോഴും ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞു ഒരു ന്യൂ വിൻസിയുടെ ഫേവറേറ്റ് സെലിബ്രേഷൻ ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാ രീതിയിലും സദ്യ അതുകൊണ്ടാണ്. അതോ സദ്യയും പിന്നെ കോളേജിലുള്ള ടൈമില് പത്ത് ദിവസം ഓണം പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ചിട്ടുള്ളത് ഓണത്തിന്. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിസ്മസ് ട്രെൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം, നമ്മൾ പൈസ കൊടുത്ത് എന്തെങ്കിലും മേടിച്ച് അവർക്ക് കൊടുക്കുന്നു, നമ്മൾ വലിയ വില കൊടുത്തൊക്കെ ആയിരിക്കും വലിയ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് കൊടുക്കും. യെസ് അവർ ഇമ്പ്രസ് ആവും എന്നൊക്കെ പറഞ്ഞു തിരിച്ചു കിട്ടുന്ന ചിലപ്പോ ഒരു കട്ടർ ആയിരിക്കാം. ഇന്ദ്രേട്ടൻ ആക്ച്വലി ഈ പാത്തുമൊക്കെ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് സർപ്രൈസുകൾ തരാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രേട്ടനെ. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ വാച്ചൊക്കെ മേടിച്ച് തരുന്നു. അപ്പോൾ വ്ലോഗ് കാണാറുണ്ട് അല്ലേ, അതിന് അഭിപ്രായങ്ങൾ പറയാറുണ്ടോ അതിനൊക്കെ എങ്ങനെ? വ്ളോഗുകൾ ഞാൻ ഇടയ്ക്കൊക്കെ അവൾ കാണിച്ചിരുമ്പോൾ ഞാൻ കാണാറുണ്ട്. റെഗുലറായിട്ട് അങ്ങനെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഇഷ്ടമാണ്. അവർ അവരുടെ ഒരു ലൈഫിന്റെ ഭാഗമാണല്ലോ, ഇതൊക്കെ കാണാറുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ പറയുമല്ലോ യുവർ ഡാഡി ഈസ് ലൈക്ക് അല്ല, അതൊരു തോന്നുന്നു അവരുടെ ഒരു അവരുടെ ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ പാരന്റ്സിൽ ഞാനായിരിക്കും ഏറ്റവും യങ്സ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു, താരതമ്യേന. അപ്പൊ ആ രീതിയിൽ കുറച്ചുകൂടെ നമുക്ക് സി, ഇപ്പൊ ഞാനിപ്പോ 44 വയസ്സായി, കുറച്ച് നമുക്കിപ്പോ യങ്സ്റ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഓൾഡ് ഏജ് ആയിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പോ അവരൊക്കെ എന്നോടൊന്ന് സംസാരിക്കാറുണ്ട്, അവരൊക്കെ വീട്ടിൽ വരാറുണ്ട്, ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. ആക്ച്വലി എല്ലാ ഫ്രണ്ട്സ് പ്രാർത്ഥനയുടെ ഫ്രണ്ട്സും പ്രാർത്ഥനയും എല്ലാവരും കൂടെ ഇരിക്കും ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് നമ്മൾ എല്ലാവരോട് ഗോവയിൽ പോയി. ഞാനായിരുന്നു ലീഡർ ഗ്രൂപ്പിൽ. അല്ല, അതൊരു അനുഗ്രഹം തന്നെയാണല്ലേ ആ ഒരു? തീർച്ചയായും. ആ ഒരു അതുകൊണ്ട് ഒരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട്, എന്ത് വേണമെങ്കിലും നമ്മുടെ തോന്നി തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്വാതന്ത്ര്യം സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് അച്ഛനോട് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അമ്മയോട് പറയാൻ പറ്റത്തില്ല. എക്സാക്ട്ലി കോൺസെപ്റ്റ്. സെറ്റിലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ഏതാ? ചിലപ്പോ ബാക്കപ്പ് ഡേ ആയിരിക്കാം, അങ്ങനെ ഒരു വൺ പെർട്ടിക്കുലർ ഡേ ഉണ്ടോ? ഏറ്റവും അടിപൊളി ഒരു ഡേ ആയിരുന്നു എല്ലാവരും ഒരുമിച്ച്. എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് വസിഷ്ഠാണ്. ഫൈറ്റ്, ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ടല്ലേ? അതെ, മാസ്റ്റർ ഓഫ് ഓൾ. അപ്പോ അതിന്റെയൊക്കെ ഷൂട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു.
എന്ന് പറഞ്ഞാൽ റോപ്പിലൊക്കെ എനിക്ക് ആദ്യമായിട്ട് ആദ്യത്തെ അനുഭവമല്ല, പക്ഷെ എന്നാലും അത് അടിപൊളി അനുഭവമായിരുന്നു. കൊറേ റെസ്റ്റോറന്റില് ഞങ്ങളെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഞങ്ങള് കേട്ടിട്ടില്ലാത്ത കൊറേ ഫുഡ്. പിന്നെ ട്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ച ഫുഡൊക്കെ എന്നെ എനിക്ക് വാങ്ങിച്ചെന്ന് ട്രൈ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അതാ ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഫുഡ്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, അടിപൊളിയാ. എംബ്രോന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് പരിപാടികൾ? പണം ഒരു 20% കഴിഞ്ഞു. ഔട്ട്സൈഡ് ഇന്ത്യ പോർഷൻസ് ഒരു വിധം തീർന്നു തോന്നുന്നു. അബുദാബിയിലും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. യു കെയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, യു എസിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ തുടങ്ങിയത് ഇന്ത്യയിലായിരുന്നു. സോ ഔട്ട്സൈഡ് ഇന്ത്യ ഷെഡ്യൂൾ കഴിഞ്ഞു. ഇനിയിപ്പം കേരളത്തിൽ ഒരു മെയിൻ ഷെഡ്യൂൾ ഉണ്ട്, ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഷൂട്ടിംഗ് ഉണ്ട്. അതൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. 20% കഴിഞ്ഞിട്ടുള്ളൂ, 80% ബാലൻസ് ഉണ്ട്. അമേരിക്കയിൽ നല്ല ഒന്ന് രണ്ട് സീൻ ഷൂട്ട് ചെയ്തു. ഞാൻ എല്ലാ കാലിയാക്കി വീട്ടിൽ കഴിച്ച പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. താങ്ക് യു ഹോളിഡേ ഫോർ ദിസ് വിഷ സദ്യ. വീട്ടിൽ കഴിച്ചതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വിഷുവിന് വീട്ടിൽ തന്നെ ആയിരിക്കും ചേട്ടാ. ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഇവർ രണ്ടുപേരും ബ്രദേഴ്സ്, മൂത്ത ബ്രദറിന്റെ വൈഫ്. അപ്പൊ അവര് ശരിക്കും ഒരു കപ്പിളായിട്ട് കുറച്ച് വർഷമായിട്ട് ജീവിക്കുന്ന ഒരു കപ്പിളാണ്. കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ തൽക്കാലം കുട്ടികൾ വേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങോട്ട് ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന ബ്രദറും ഗേൾ ഫ്രണ്ടും അവർക്കൊരു എൻറ്റയർലി ഡിഫറെന്റ് ഒരു ബിലീഫാണ്. അതായത് കല്യാണത്തിൽ വിശ്വാസമല്ല, പക്ഷെ കുട്ടികളായാലും എന്താ നമ്മൾ ആറ്റിറ്റ്യൂഡുള്ള ബ്രദറും ബ്രദറിന്റെ ഗേൾ ഫ്രണ്ടും. അപ്പൊ ഈ ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ഒരു കോൺഫ്ലിക്റ്റും ഇമോഷൻസും, പിന്നെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്, ഓരോരുത്തർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്, അവർ നേരിടുന്ന ഓരോ ക്രൈസിസ് ഉണ്ട്. അപ്പൊ ആസ് എ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഹെൽപ്പ് ചെയ്ത് ആ ക്രൈസിസിനെയൊക്കെ തരണം ചെയ്ത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസിലൂടെ പോകുന്നൊരു ഒരു ഫിലിമാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഇന്ദ്രേട്ടന്റെ കോമഡി മൂവി എന്ന് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് അത് കാണാനും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. പടം ഒരു ഗംഭീര പടമാകട്ടെ. ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും അതിൽ ഹാപ്പി ആവാനും പറ്റുന്ന ഒരു ഹാപ്പി കോമഡി എവറിത്തിങ് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആവട്ടെ. മ്യൂസിക്കും അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ആഫ്റ്റർ വിദ്യാസ ആ ഒരു ചാൻസ് കിട്ടിയായിരുന്നല്ലോ അതിൽ അഭിനയിക്കാൻ. അല്ല, അത് ഞാനത് കുറേ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞ കാര്യമാണ്. വിദ്യാജി സംഗീതം നൽകിയ പല പടങ്ങളിലും അഭിനയിച്ചു, പക്ഷെ അതിലൊന്നും ഒരു പാട്ടിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ പാട്ടുകളോട് അത്രയും താല്പര്യമുള്ള ആളെന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടാണ് ആഫ്റ്റർ ഒരു 22 years ആദ്യമായിട്ടാണ് വിദ്യാജി ഈണം നൽകിയൊരു സംഗീതത്തിൽ അഭിനയിക്കാൻ പറ്റൂ, ഒരു ഡ്യുവറ്റ് സോങ്. വിദ്യാജിന് ഒരുപാട് ക്ലാസിക്കൽ ലിപ്സിങ് സോങ്സ് ആണ്, കാരണം പാടുന്ന പോലെ സ്ക്രീനിൽ ആക്ടേഴ്സ് പാടുമല്ലോ. ഇപ്പൊ പക്ഷെ അങ്ങനത്തെ സോങ്സ് ഇല്ലല്ലോ, കൂടുതലും സിറ്റുവേഷനിൽ മൊണ്ടാജ് സോങ്സ് പോലെയാണ് ഇപ്പോഴത്തെ സോങ്സ് പോകുന്നത്. അപ്പൊ പക്ഷെ അങ്ങനത്തെ ഒരു ഒരു ട്രാക്ക് നമുക്ക് കിട്ടിയപ്പോ വൈ നോട്ട് എക്സ്പ്ലോർ ദാറ്റ് പോസിബിലിറ്റി എന്നുള്ളൊരു ഇത്. അങ്ങനെ ലിപ്സിങ് പിന്നെ നമ്മൾ ആഡ് ചെയ്തത്, ആദ്യം ലിപ്സിങ് ഇല്ലായിരുന്നു ശരിക്കും. അതിൽ പ്യുവർ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത ഓണസദ്യക്ക് ഞങ്ങളെ വിളിക്കണേ. ഹോളിഡേ അടുത്ത, ഇനി അടുത്ത ഓണമാണല്ലോ എല്ലാവരും. ഞാൻ പിന്നെ കുറെ ബാച്ചിലേഴ്സ് ഉള്ള സ്ഥിതിക്ക് കൈ ഉണങ്ങിയ കല്യാണം വൈകും. എന്തായാലും ഫുഡിന് താങ്ക് യു ഹോളിഡേ. യെസ്, ആൻഡ് ഇന്ന് നിങ്ങൾ വന്നതിലും താങ്ക് യു സോ മച്ച് ഗസ്റ്റ് ആയിട്ട്. വിഷു സ്പെഷ്യൽ പരിപാടിയായിരുന്നു. ആൻഡ് താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മാരിവില്ലിൻ ഗോപുരങ്ങൾ. Okay, thank you. Bye.